എന്താണോ വല്ലാതിരിക്കുന്നത്? ഒരു മൂഡില്ല, കുറച്ച് ദിവസമായിട്ട് പല പല പ്രോബ്ലംസാ. ഹലോ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നഷ്ടം എത്രയാണെന്നറിയോ? ഇതിങ്ങനെ പോയാൽ ഇത് എന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാനാ? ഓക്കെ ഓക്കെ, ഓഫീസിൽ വന്നിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കാം. ബി പി കുറയ്ക്കാനാ രാവിലെ ഞാൻ ഈ കസരത്തിനിറങ്ങിയത്. നിന്റെ അടുത്തിരുന്ന് ഇപ്പൊ ഇത് ഡബിളാവൂല്ലോ. നീനെ ആ രഘുവങ്കളിന്റെ മോനുമായിട്ടുള്ള കല്യാണത്തിന് ഉടക്ക് വെച്ച അന്ന് തൊട്ടെന്റെ ബി പി ടോപ്പിലാ. എന്നുവച്ചാ? അച്ഛൻ അറിയില്ലേ, രഘുവങ്കൾ നമ്മുടെ ബന്ധുവായി മാറിയിരുന്നെങ്കിൽ എന്റെ ബിസിനസിന്റെ തലവരെ തന്നെ മാറിയനെ. എക്സ്പോർട്ട് ഉൾപ്പെടെ എത്ര അവസരങ്ങൾ എന്റെ കമ്പനിക്ക് ഉണ്ടാകുമായിരുന്നു. അങ്ങേരുടെ മകനെ നീനെ ഇൻസൾട്ട് ചെയ്ത് വിട്ടപ്പോ എല്ലാം തീർന്നില്ലേ? അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, നേരത്തെ പറയണമായിരുന്നു. അച്ഛൻ തന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അച്ഛൻ ആ ജോലി അനുപമയെടുത്ത് ഏൽപ്പിച്ചു. അവർക്കറിയോ നമ്മുടെ പ്ലാനിംഗ് വല്ലതും? അവർ നീനോട് വേണ്ട പോലെ ഒന്നും സംസാരിച്ചു കാണില്ല. അനുപമയെടുത്തേക്ക് ഇപ്പൊ എന്താ? അശോകേട്ടനും പ്രമോഷനായി, കാര്യങ്ങളൊക്കെ സ്മൂത്തായി. നഷ്ടം ആർക്കാ? എനിക്ക്. അനുപമ ഞാൻ പറഞ്ഞ പോലെയൊക്കെ നീനോട് സംസാരിച്ചു കാണും. അവളെ കുറ്റം പറയണ്ട, കുറ്റം നീനയുടെ തന്നെയാ. കുറ്റം ആരുടെയാന്ന് അറിഞ്ഞിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, സിറ്റുവേഷൻ വളരെ മോശമാണ്. എങ്ങനെയെങ്കിലും കുറെ ഓർഡർ കിട്ടിയില്ലെങ്കിൽ ഞാൻ പെടും. നീ വിഷമിക്കണ്ട, രഹുവിനെ തിരിച്ചു പിടിച്ചാ പോരെ. അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ വാ, സമയമായി. അതെ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അച്ഛനും മോനും വന്ന് കഴിച്ചാ വലിയ ഉപകാരമായനെ. വേറെ പണിയുണ്ടേ? ഇവിടെ പിന്നെ ഭക്ഷണത്തിന്റെ നേരത്ത് ഫോൺ വിളിക്കാൻ മുട്ടുമല്ലോ. അടുത്തത്. എടാ വിഷ്ണു, നിനക്ക് മുഹൂർത്തമായോ? ഈ മെയിലൊന്ന് വിടട്ടേന്നെ. ആ എന്നാ പിന്നെ ഞാൻ കഴിക്കാൻ പോവാ. മണി 9:30 ആയി. ജോഗിംഗ് എന്നൊന്നും പറഞ്ഞ് പോയിട്ട് എപ്പോഴാ അച്ഛനും മോനും കൂടി കയറി വന്നത്? ഹലോ. ഹലോ രഘു. ഞാൻ പ്രശാന്താണ്. ഒരു സെക്കൻഡ്, അച്ഛന് കൊടുക്കാം. അച്ഛാ, നാരായണൻകുളം. ഹലോ നാരായൺജി. മോർണിംഗ്, മോർണിംഗ്. ആ എന്തൊക്കെയുണ്ട് രഘു വിശേഷങ്ങൾ? സുഖമല്ലേ? കുറച്ച് ദിവസമല്ലോ വിളിച്ചിട്ട്. അതെ അതെ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. വിളിക്കണം വിളിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ആ അത് പിന്നെ ഞാനും ഒന്ന് മടിഞ്ഞു. വിളിക്കാവുന്ന രൂപത്തിലല്ലോ നമ്മളെന്ന് പിരിഞ്ഞതും. അങ്ങനെ പറയരുത്. കുട്ടി അവളുടെ ബുദ്ധിമോശം കൊണ്ട് എന്തോ പറഞ്ഞതായി കണ്ടാ മതി. ഇവിടെ എല്ലാവർക്കും അതിൽ നല്ല വിഷമമുണ്ട്. ഓ, അതൊക്കെ കഴിഞ്ഞല്ലോ. പഴയ കാര്യങ്ങൾ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതല്ല രഘു, ഈ കുട്ടികളുടെ പോക്ക് പലപ്പോഴും നമുക്കെതിരായിട്ടുള്ളതാണ്. അതവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പാടാ. അതെന്തുവാട്ടെ, വിട്ടുകളയാം. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ തമ്മിലൊരു അകലം വരാൻ പാടില്ല. അതൊക്കെ ശരിയാ. എന്നാലും എന്താ അച്ഛാ? അറിയാം രഘുവിനുള്ളിൽ വിഷമമുണ്ടെന്ന്. ഓക്കെ, നമ്മളതങ്ങ് തീർക്കുന്നു. രഘുവിനെപ്പോഴാ സൗകര്യം വെച്ചാൽ ഫാമിലി സഹിതം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്നുകൂടെ വരണം. ഏതെങ്കിലും ഒരു ദിവസം രാത്രിയായിക്കോട്ടെ, ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. അതൊക്കെ നല്ലത് തന്നെ. എന്നാലും നിങ്ങളുടെ മകള് എന്റെ മകന്റെ മുഖത്ത് നോക്കി പറഞ്ഞതൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ നാരായണ? അച്ഛാ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ആ കൊച്ചു എന്നെ പിടിച്ചില്ലെന്ന് പറഞ്ഞതിന് നാരായണങ്കിൽ എന്ത് പിഴച്ചു? നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തിനാ അതിൽ കണക്ട് ചെയ്യുന്നേ? അച്ഛനെ ഫോണിങ് തന്നേ. അങ്കിൾ. ഹായ് പ്രശാന്ത്, ഹൗ ആർ യു? ഫൈൻ അങ്കിൾ, ഞങ്ങൾ വരാം, നോ പ്രോബ്ലം. ഡേറ്റ് പിന്നെ പറഞ്ഞാ പോരെ? ഓക്കെ പ്രശാന്ത്, അത് മതി. സന്തോഷം, വളരെ നന്ദി. ഓക്കെ അങ്കിൾ.